ചാനലിലാണ് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കർക്കിട മാസമൊക്കെ അല്ലേ, അപ്പൊ നമുക്ക് ഔഷധക്കഞ്ഞി ഉണ്ടാക്കണ്ടേ. അപ്പൊ ഞങ്ങളുടെ വീട്ടില് എല്ലാ വർഷവും ഞങ്ങൾ കർക്കിടക്കഞ്ഞി ഉണ്ടാക്കാറുണ്ട്. എന്റെ അമ്മയാണ് ചെയ്യാറുള്ളത്, ഇപ്പൊ ഞങ്ങളും പഠിച്ചു അതെങ്ങനെ ചെയ്യുന്നത്. അപ്പോ കർക്കിടക്കഞ്ഞിക്കുള്ള മിക്സ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല. ഞങ്ങൾ ഇതുപോലെ വീട്ടിൽ നിന്ന് തന്നെ പോയിട്ട് എല്ലാം പറിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പൊ അതിനായിട്ടുള്ള ഔഷധം ആയിട്ടുള്ള ചെടികളൊക്കെ പറിക്കാൻ പോവാണ് ഞങ്ങള്. അപ്പൊ നമുക്ക് പറിക്കാൻ പോവാം. ആദ്യം തന്നെ നമുക്ക് മാസ്ക് വെക്കാം, നമ്മുടെ സുരക്ഷയാണ് പ്രധാനം. അപ്പൊ മാസ്ക് വെക്കുമ്പോൾ മൂക്കും ചുണ്ടും അടഞ്ഞിരിക്കണം. ചിലവരൊക്കെ ചിത്രം കയറ്റി വെക്കും, പിന്നെ ചിത്രമൊക്കെ കയറ്റി വെക്കണ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ വെക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വെക്കാൻ ശ്രമിക്ക. ഇപ്പൊ നമുക്ക് സാനിറ്റൈസറും കൂടി ഇടാം. പിന്നെ അതിന്റെ കൂടെ ഞാനൊരു ബാഗും കൂടി എടുത്തിട്ടുണ്ട്. അത് കാര്യമൊന്നുമില്ല, രണ്ടു മൂന്ന് സഞ്ചിയും കൂടി വെച്ചിട്ടുണ്ട് പച്ചമരുന്നൊക്കെ പച്ചിടാനായിട്ട്. അപ്പൊ നമ്മള് പുറത്ത് പോകുമ്പോൾ ഉറപ്പായിട്ടും സാനിറ്റൈസർ ഇടണം. അപ്പൊ ഞങ്ങള് സാനിറ്റൈസർ എടുക്കണുണ്ട്. അപ്പൊ ഈ ബാഗിനകത്ത് ഞാൻ രണ്ട് മൂന്ന് സഞ്ചി വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു കത്രിക വെച്ചിട്ടുണ്ട്. കത്രിക എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് തൊട്ടാവാടിയൊക്കെ കൈവച്ചിട്ടൊക്കെ ഇങ്ങനെ ആക്കിയാലും നമ്മുടെ കയ്യിലൊക്കെ മുറിയും. അപ്പൊ അതുകൊണ്ടാണ് കത്രിക വെച്ച് എടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ ഒറ്റക്കല്ല പോകുന്നത്, എന്റെ കൂടെ അമ്മയും ചേച്ചിയും കൂടി വരുന്നുണ്ട്. ഞങ്ങളിപ്പോ കൂമ്പാണി ചെടിയെന്ന് മേടിച്ചെടുത്തിട്ടുള്ളത്. വേരുള്ള ചെടി ഞങ്ങൾക്ക് ചെറിയ ചെടി വേറെ കിട്ടിയായിരുന്നു. വേറെ വേരോട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോ ഞങ്ങളുടെ ആന്റിന്റെ വീട്ടിലുണ്ടായ പനിക്കുറുക്കാണ്. ഇത് വേരോടെ എടുക്കണതാണ് ഏറ്റവും നല്ലത്. Thank you.
എടുത്തല്ല വീഡിയോ ഇനി എടുക്കുന്നത്. ബോട്ടിൽസൊക്കെ കണ്ടു. സ്ഥലത്തോന്നിട്ടാണ് ഞങ്ങളുടെ പനങ്ങാട് തന്നെയാണ് ഞങ്ങളുടെ വീടിന് കുറച്ച് കഴിഞ്ഞ സ്ഥലമാണ്. ഇവിടെ പുഴ തന്നെ ഉണ്ട്. ഒരുപാട് ചെടി കിട്ടണമെന്ന് തോന്നണ കേട്ടോ. അമ്മച്ചി ഫുള്ള് പുഴയാണ് കാണുന്നത്. അവിടെ കാണുന്നതാണ് സെന്റ് ആന്റണീസ് പള്ളി പനങ്ങാട്. കായന്റെ അരികത്ത് ഞങ്ങൾ പറിക്കാൻ വന്നപ്പോഴത്തേക്കും ഒരുപാട് കുപ്പി കണ്ടു കണ്ടൊക്കെ. അതിൽ നിന്ന് 6-5 കുപ്പി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. നല്ല സുലഭമാണ്. സന്തോഷം കണ്ടു കഴിയാണ്. ഞങ്ങക്ക് പച്ചമരുന്നും കിട്ടി, കുപ്പിയും കിട്ടി, യെല്ലോ കളറിലെ നല്ല സ്ഥല കാണാനായിട്ട്. ഞങ്ങളുടെ വീട്ടില് മണി പ്ലാന്റ് കാർഷനുണ്ട്. അപ്പോഴത്തേക്ക് അതിന്റെ അതിൽ ഉൾപ്പെടുത്താം. വീട് കൂടെ ഉണ്ട്, അത് വീട്ടിലുണ്ട്, പിടിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ പച്ചമരുന്ന് തിരക്കല് കഴിഞ്ഞിട്ടുണ്ട്. ദേ ഇവിടെ ഒരു ബോട്ടിലെടുക്കണുണ്ട്, എടുക്കണ്ടതിന് ഈ വക്കാൻ കഴിയില്ലേ. ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ പോകണം. നാളെ ക്ലാസ് ഇല്ല, നാളെ ശനിയാഴ്ച കൊണ്ട്. നാളെ പോകാം, വരാം. ഇങ്ങോട്ട് തന്നെ രണ്ട് സഞ്ചി സെപ്പറേറ്റ് എടുത്തത് പച്ചമരുന്ന് തന്നെ ഇടാനായിരുന്നു. ഇപ്പൊ കുപ്പി കണ്ടപ്പോ കുപ്പി നിറച്ചി രണ്ട് സഞ്ചി. ഇനി വക്കാൻ സ്ഥലമില്ല, നാളെ വരാം. നല്ല മഴക്കാറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് വീട് പിടിക്കാൻ നോക്കണേ. ഞങ്ങൾ വേഗം വേഗം നടക്കണേ. അപ്പത്തേ ഞങ്ങള് നടക്കണേന്ന് ക്ഷീണിച്ച് നടന്നാണ്ട് കിട്ടി. സ്ട്രെയിറ്റ് റോഡ് ഞങ്ങൾ വളരെ മുന്നോട്ടിട്ട്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ വനങ്ങാടുകളാണോ?
നല്ല കാർമയൊക്കെ വെച്ചിട്ടുണ്ട്. ഫോണേണ ഞങ്ങള് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇരുട്ടായി, കുറച്ച് ഇരുട്ടായി. അപ്പൊ വീട്ടിൽ കയറുന്നതിന് മുമ്പ് കൈയും കാലൊക്കെ നല്ലോണം കഴുകണം, എന്നിട്ടേ കയറാനുള്ളത്. അപ്പൊ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ ഇപ്പൊ തന്നെ വീഡിയോ കുറച്ച് ലോങ് ആയി. അപ്പത്തേക്കും ഞങ്ങള് വിചാരിച്ചു കുക്ക് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്ന വീഡിയോ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചു. പച്ചമരുന്ന് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പത്തേക്കും ഔഷധക്കഞ്ഞി ഉണ്ടാക്കണ എങ്ങനെയെന്നുള്ള വീഡിയോ ഞങ്ങൾ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അപ്പത്തേക്കും ആ പുതിയ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഉറപ്പായിട്ടും അൻസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യണം. അൻസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് അതിൽ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ കയ്യിലെത്തുള്ളൂ. ടാറ്റാ.